നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈസി മെത്തേഡിൽ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാസ്ക് ആണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ കൊറോണ കാലമൊക്കെ അല്ലെ, എല്ലാവർക്കും മാസ്ക് വേണം. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, വളരെ എളുപ്പമാണ്, സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്ന വെച്ചാൽ ഞാനിപ്പോ ഓൾറെഡി ഞാൻ കട്ട് ചെയ്തെടുത്തു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 25 സെന്റിമീറ്റർ ആണ് സെന്റിമീറ്റർ നീളവും 21 സെന്റിമീറ്റർ വീതിയിലും. അപ്പൊ നല്ലൊരു കോട്ടന്റെ ക്ലോത്താണ്, കൂടുതൽ കോട്ടന്റെ ക്ലോത്ത് തന്നെയാണ് ഉപയോഗിക്കാവുന്നത്. ഞാൻ നല്ല കോട്ടന്റെ ക്ലോത്താണ് ഞാനത് കട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ്, നീളം 25 വീതി 22. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഞാനിത് ബോക്സ് പ്ലേറ്റാണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം സെൻറ്റർ അടയാളപ്പെടുത്താം. രണ്ട് വശവും നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തി, അതിനുശേഷം ഇത് നോർത്തിട്ടിട്ട് സെൻറ്റർ കണ്ടല്ലോ, ഇവിടുന്ന് നമ്മൾ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. കറക്റ്റ് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ഇവിടുന്ന് നമ്മൾ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. തിരിച്ച് ഇവിടുന്ന് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി, ഇവിടുന്ന് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ ഈ ബോക്സ് സ്റ്റിച്ച് ചെയ്യുന്നു. തിരികെ ഇപ്പുറ സൈഡും ബോത്ത് സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇതായിട്ട് ചേർന്ന് നമ്മൾ ഇതിന്റെ ഈ അരിക് സ്റ്റിച്ച് ചെയ്യുന്നു. അതുപോലെ ഇപ്പുറത്തെ അരികും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അടുത്ത നമ്മൾ ഇലാസ്റ്റിക്, ഇത് ഇലാസ്റ്റിക് ആണ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇലാസ്റ്റിക് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്, അത് എത്ര ഇഞ്ചിലാണ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 22 സെന്റിമീറ്ററിലാണ് ഈ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് നമുക്ക് ഈ സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. എത്ര സമയം എടുത്തു? ഇതിൻ്റെ ഈ അറ്റം പിടിച്ചിട്ട് മടക്കി ഇവിടെ വെച്ചു കൊടുക്കുന്നു. അതുപോലെ ഇപ്പുറം സൈഡും നമ്മൾ മടക്കി എടുക്കുന്നു. ഇതുപോലെ നമുക്ക് ലൈനിങ്ങിൻ്റെ കോട്ടൺ ലൈനിങ്ങിൻ്റെ തുണിയിലും സ്റ്റിച്ച് ചെയ്യാം. അന്നേരം നമ്മൾ ഇതിപ്പോൾ ഒരു മടക്കിനേ ഉള്ളൂ, നല്ല പ്യുവർ കോട്ടനാണ് ഇത്. ലൈനിങ്ങിൻ്റെ തുണിയിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മടക്കിട്ട് ചെയ്യണം, നല്ലത് അത്രയും കട്ടി കിട്ടുള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണ്, ഇത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഉണക്കിയെടുത്ത് അയൺ ചെയ്തൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലോണം അയൺ ചെയ്തെടുക്കാം. നമുക്കിത് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ചെറിയൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അയൺ ചെയ്തതാണ്. അല്ലോ, എന്ത് എളുപ്പം, എത്ര 2 മിനിറ്റ് പോലും എടുത്തില്ല നമ്മളിത് ആക്കിയെടുക്കാനായിട്ട്. ഇനി ഞാനിത് നിങ്ങൾക്കിത് വെച്ച് കാണിച്ചു തരാം. 2 മിനിറ്റിനുള്ളിൽ മാസ്ക് എടുക്കും.